നമസ്കാരം വൈറ്റ് ഹൗസ് എന്ന് കേട്ടിട്ടില്ലേ അമേരിക്കൻ ഐക്യനാടുകളുടെ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയാണ് വൈറ്റ് ഹൗസ് അമേരിക്കയുടെ തലസ്ഥാനമായ വാഷിംഗ്ടൺ ഡിസിയിലാണ് വൈറ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് ഈ കെട്ടിടം നിർമ്മിച്ചപ്പോൾ അത് വൈറ്റ് ആയിരുന്നില്ല അതിന് വൈറ്റ് ഹൗസ് എന്ന പേരും വീണിരുന്നില്ല അയർലൻഡുകാരനായ ജെയിംസ് ഹോബൻ എന്ന ശില്പിയാണ് വൈറ്റ് ഹൗസ് രൂപകൽപ്പന ചെയ്തത് 1792 ഒക്ടോബർ 13 ന് തറക്കല്ലിട്ട വൈറ്റ് ഹൗസിന്റെ നിർമ്മാണം 1800 ൽ പൂർത്തിയായി ചാരനിറത്തിലുള്ള കല്ലുകൾ ഉപയോഗിച്ചാണ് ആദ്യം കെട്ടിടം നിർമ്മിച്ചത് അന്നുമുതൽ പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതിയായി ഉപയോഗിച്ചു വന്നു യുദ്ധകാലത്ത് 1814 ആഗസ്റ്റ് 24 ന് ബ്രിട്ടീഷ് പട്ടാളം കെട്ടിടം തീയിട്ട് നശിപ്പിച്ചു പിന്നീട് ഹോബന്റെ മേൽനോട്ടത്തിൽ പുനർനിർമ്മിക്കുകയും 1817 ൽ പൂർത്തിയാക്കുകയും ചെയ്തു തീയുടെയും പുകയുടെയും മറ്റുപാടുകളും മാറ്റാൻ കെട്ടിടത്തിന്റെ ഭിത്തികൾ വെള്ളയായി പെയിന്റ് ചെയ്തു അങ്ങനെയാണ് വൈറ്റ് ഹൗസ് എന്ന പേര് വന്നത് എന്നാൽ വൈറ്റ് ഹൗസ് എന്ന് ഔദ്യോഗികമായി നാമകരണം ചെയ്തത് 1902 ൽ പ്രസിഡന്റ് തിയോട്ടർ റുസേറ്റിന്റെ കാലത്താണ് വൈറ്റ് ഹൗസിന് 3 നിലകളും 100 മുറികളുമുണ്ട് വ്യത്യസ്ത മുറികൾക്ക് വ്യത്യസ്ത നിറങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഉദാഹരണത്തിന് ഓവലാകൃതിയിലുള്ള നീല നിറത്തിലുള്ള മുറി അതിഥികളെ സ്വീകരിക്കാനാണ് സാമ്രാജ്യത്വ കാലത്തെ വസ്തുക്കൾ കൊണ്ട് അലങ്കരിച്ച മുറിക്ക് ചുവപ്പ് നിറമാണ് പ്രസിഡന്റും കുടുംബവും താമസിക്കുന്നത് റോസ് നിറമുള്ള മുറിയിലാണ് 1800 ൽ ജോൺ ആഡംസ് മുതൽ ഓരോ അമേരിക്കൻ പ്രസിഡന്റിന്റെയും താമസ സ്ഥലം കൂടിയാണ് ഈ മന്ദിരം പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഉപദേഷ്ടാക്കൾ തുടങ്ങിയവയുടെ പര്യായമായും വൈറ്റ് ഹൗസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്